ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംപ്രസ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സപ്ന. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ സൈഡിലുള്ള ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പുഡിംഗ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ എടുപ്പ് തെച്ച് ചൂടാക്കിയിട്ട് അതൊരു 2 ടേബിൾ സ്പൂണിൽ ബട്ടർ ഒഴിക്കാം. ഇനി ബട്ടർ ഇഷ്ടമല്ല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഗീ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ബട്ടർ ഉപയോഗിച്ച് കഴിയുമ്പോൾ വേറൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, അത് 1-2 മീഡിയം സൈസുള്ള ക്യാരറ്റ് നന്നായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി എന്നിട്ട് നന്നായിട്ടിത് ആ ഒരു നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇനി ഇതിലേക്ക് 1 കപ്പിൽ പാല് ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഈ ഒരു ക്യാരറ്റ് ഈ പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാല് ഇത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. പാലൊക്കെ നന്നായിട്ട് ആ ക്യാരറ്റിൽ വന്ന് ക്യാരറ്റൊക്കെ അത്യാവശ്യം വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമ്മളുടെ ഓരോരുത്തരുടെയും ആ ഒരു മധുരത്തിനനുസരിച്ചിട്ട് ഇത് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളതനുസരിച്ച് മധുരം ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ വീണ്ടും ഇതിലിങ്ങനെ വെള്ളം ഇറങ്ങി വരും ആ പഞ്ചസാര അരിയുമ്പോൾ. അപ്പോൾ അത് കുഴപ്പമില്ല, അത് നന്നായിട്ട് ഈ പഞ്ചസാര ഇതേപോലെ വറ്റി വന്നിട്ട് നന്നായിട്ട് ഈ ഒരു ക്യാരറ്റ് ഈ നല്ല സോഫ്റ്റായിട്ട് വരും, നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കായ ഒരു ഇത്തിരി പഞ്ചസാരയും കൂട്ടി നമ്മൾ സാധാരണ മിക്സിയിൽ ഡ്രൈ ആയിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അത് ഈ ഏലക്കായ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാരറ്റാണ്, ഗ്രേറ്റഡ് ക്യാരറ്റാണ്. അപ്പോൾ ആ ഫ്ലേവേർഡ് ആയിട്ടുള്ള ക്യാരറ്റ്. അപ്പോൾ ഇത് നമ്മളിനി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക്, ഏതിലാണോ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഇവിടെ ഒരു 3 ബൗൾസാണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസ്സിലോ വലിയ പാത്രത്തിൽ മുഴുവനായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ ഈ ഒരു ചെറിയ ചെറിയ ബൗൾസിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് വെക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു 1/2 മണിക്കൂറൊക്കെ തന്നെ വെച്ചിരുന്നുമ്പോഴേക്കും നല്ലൊരു കൂളിംഗ് ഇതിലേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ 2 ലെയറുള്ള പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അടുത്ത ലെയറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളുടെ പാല് തിളച്ച് വരുമ്പോൾ ചേർക്കുന്നത് സാബൂനരി എന്ന് പറയും. ഇത് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഒരു 20 മിനിറ്റ് സാബൂനരി കുതിർത്ത് വെച്ചതാണ്, അല്ലെങ്കിൽ ചവ്വരി, അല്ലെങ്കിൽ സാഗോ പാം, അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് അടുത്ത ലെയറ് സെറ്റ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ, നല്ല വെള്ളത്തിൽ കുതിർത്തേക്കുക. ആ വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം കുറച്ചുകൂടി വേവാനുണ്ട്, അതുകൊണ്ട് 1/2 കപ്പ് കൂടെ പാല്. അപ്പോൾ 1/2 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. നമ്മളൊരു 1/2 കപ്പിലാണ് ഈ ഒരു സാബൂനരി എടുത്തിട്ട്, ചവ്വരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ചവ്വരി ഇത് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും കേട്ടോ. വെന്ത് നല്ല മുത്തുപോലെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഏകദേശം വെന്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതും മധുരത്തിനനുസരിച്ചിട്ട് അവർ 1/2 കപ്പിലാണ് ഇവിടെ ചേർക്കുന്നത്. പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇതെല്ലാം നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരട്ടെ. പഞ്ചസാരയൊക്കെ അലിഞ്ഞലിഞ്ഞ് ഇതിലേക്ക് മധുരമൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് വരെ നമ്മളിതൊന്ന് എപ്പോഴും സിമ്മിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. കാരണം ഈ ചവ്വരി ഇട്ട് കഴിയുമ്പോഴേക്കും ഇത് പെട്ടെന്ന് കട്ടിയായി വരും. നട്ടെന്നത് കണ്ടില്ലേ, ചവ്വരിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല മുത്തുമുത്തു പോലെ ഇതിങ്ങനെ കാണാം നമുക്ക്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വീണ്ടും 2 ടേബിൾ സ്പൂണിൽ ബട്ടറാണ് ചേർക്കുന്നത്. വേണമെങ്കിൽ നെയ്യ് ചേർക്കാം, പക്ഷേ ബട്ടറിൻ്റെ ഫ്ലേവറാണ് നമ്മൾ ഈ മൊത്തം പുഡിങ്ങിൽ ചെയ്തിരിക്കുന്നത്. അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടി തന്നെ കുറച്ചുകൂടെ 1/2 ടീസ്പൂണിൽ ഏലക്കാപ്പൊടി നമ്മൾ ഇതിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലെയറും നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 ലെയറും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഈ ഒരു ചവ്വരിയുടെ ലെയറ് നമുക്കിനി ആ നേരത്തെ നമ്മൾ ക്യാരറ്റിൻ്റെ ലെയറിൻ്റെ മുകളിലേക്ക് അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ 1/2 ടീസ്പൂണിൽ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും സെറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ മാക്സ് വെച്ച് കഴിഞ്ഞാൽ സെറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ കഴിക്കാൻ തോന്നുന്നത് ആ സമയത്ത് നമുക്കിത് എടുത്ത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ, വളരെ
ടേസ്റ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള റെസിപ്പീസ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് കാണണമെങ്കിൽ ഇൻട്രസ്റ്റ് മീഡിയ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇൻട്രസ്റ്റ് മീഡിയ.